പൗരോഹിത്യത്തിന്റെ ഓർമ്മകളുടെ ഈടുകളിലേക്ക് ആ കാലത്തിലേക്ക് ഈ വൈദിക ശ്രേഷ്ഠൻ നമ്മെ കൈപിടിച്ചുകൊണ്ടുപോകുന്നു തൻ്റെ ദൈവവലിയുടെ നിയോഗങ്ങളുടെ തീരങ്ങളിലേക്ക് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള സമർപ്പണ ജീവിതത്തിൻ്റെ പിന്നിട്ട വഴികളിലേക്ക് എൻ്റെ ഓർമ്മകൾ തിരയുമ്പോൾ എന്നോടൊപ്പം നിങ്ങളെ എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ഫാദർ നിക്കോളോസ് താർസ്യൂസ് ഇടവക പുല്ലുവിള പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെമിനാരി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുവരെയുള്ള കാലഘട്ടത്തെ ഞാൻ ഓർത്തെടുക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് കുടുംബത്തിൽ അപ്പനും അമ്മയും പ്രത്യേകിച്ച് എൻ്റെ പിതാവ് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ നിഷ്കർഷതയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥന അതിൽ ഭക്തിയോടുകൂടെ പങ്കുചേരണം പങ്കു ചേർന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തല്ലും നുള്ളുമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ദൈവാലയ കാര്യങ്ങളിൽ ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരണം ദിവ്യവലിയിൽ പങ്കെടുക്കുവാനായി ദേവാലയത്തിൽ പോകണം മാസാദ്യ വെള്ളി അല്ലെങ്കിൽ ശനി കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കണം ഇങ്ങനെയുള്ള പരമ്പരാഗതമായ വിശ്വാസ ശൈലിയുടെ ഒരു രൂപം എൻ്റെ ഭവനത്തിൽ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആകണം ഞാൻ സെമിനാരിയിലോട്ട് പോകുവാൻ വേണ്ടി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചത് തീർച്ചയായും മാതാപിതാക്കൾ വൈദിക ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഭവനത്തിലിരുന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ സെമിനാരിയിൽ പോകണം എന്നുള്ള ഒരു തീരുമാനം ആദ്യമായി ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയോടാണ് അപ്പോൾ അമ്മ പറഞ്ഞത് വളരെ ത്യാഗം സഹിച്ചുള്ള ഒരു ജീവിതമാണ് ഇവിടെ ഈ ലോകത്തിലുള്ള ജീവിതം പോലെ ഉള്ളതല്ല അത് എന്നെ ഓർമ്മപ്പെടുത്തി ഞാനപ്പോഴത് ഞാനത് പറഞ്ഞത് പ്രകാരമാണ് അത് സാരമില്ല ഞാൻ സെമിനറിയിൽ പോകും ഞാൻ വൈദികനാകുമെന്നാണ് പറഞ്ഞത് തുടർന്ന് അങ്ങോട്ട് ഞാൻ മൈനർ സെമിനറിയിൽ പ്രവേശിച്ചു അവിടെ മൂന്ന് കൊല്ലവും തുടർന്ന് സെൻറ്റ് ജോസഫ് സെന്റിഫിക്കൽ സെമിനറി കർമ്മൽഗിരി ആലുവയിൽ ഫിലോസഫിയും അതേ തുടർന്ന് മംഗലപ്പുഴ സെമിനറിയിൽ ദൈവശാസ്ത്രവും പഠിച്ചു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അഭിമന്യ ജേക്കബ് അച്ചാരു പറമ്പിൽ പിതാവിൻ്റെ കൈവയ്പ് വഴി ഞാൻ പുരോഹിതനായി എൻ്റെ സ്വന്തം ഇടവകയായ സെൻറ്റ് ജേക്കബ്സ് ഫൊറയൻ ചർച്ച് പുല്ലുവിളയിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനേഴാം തീയതി ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം ആരംഭിക്കുകയായിരുന്നു തമിഴ്നാടിലെ പൂത്തുറ എന്ന ഇടവകയിലാണ് ഞാൻ നാല് കൊല്ലവും രണ്ട് മാസവും വൈദിക ശുശ്രൂഷ ചെയ്തത് അതേ തുടർന്ന് രൂപതയിൽ കേറ്റഗീസത്തിൻ്റെ ചാർജ് നൽകിക്കൊണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി എന്നെ നിയമിച്ചു അതിനുള്ള ഒരു കാരണം കൂടെയുണ്ട് തൂത്തൂർ ഫൊറോനയിലെ മുഴുവനുമായും ഞാൻ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന കാര്യങ്ങളിൽ വളരെ താല്പര്യപൂർവ്വം പങ്കുചേരുകയും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാൻ ശ്രമിക്കുകയുമായിരുന്നു അതുകൊണ്ടായിരുന്നിരിക്കണം എന്നെ രൂപതയിൽ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലനത്തിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതനായതും തുടർന്ന് ഞാൻ തുമ്പ എന്ന ഇടവകയിൽ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇടവക ജീവിതം ഞാൻ ആരംഭിക്കുകയും ചെയ്തു ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഇന്ന് കാണുന്ന തുമ്പയല്ല അന്നുണ്ടായിരുന്നത് ഏതാണ്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ബോംബാക്രമണവും അതുപോലെ തന്നെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മാർച്ച് പത്താം തീയതി അവിടെ ഇടവക വികാരിയായി നിയമിതനാകുന്നത് അതേ തുടർന്നുള്ള എൻ്റെ ജീവിതം അത്ര എളുപ്പമല്ലായിരുന്നു സുഖകരമല്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസത്തിനനുസരിച്ച് നിലപാടുകൾ എടുക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അഭിമന്യ സൂസഭാക്യമെത്ര പോലത്തെ എന്നോട് ആവശ്യപ്പെട്ടത് ഉപരിപഠനത്തിന് പോകണമെന്ന് ഞാൻ അതനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ഉപരിപഠനത്തിലേക്ക് പോവാൻ തീരുമാനിച്ചു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൻ്റെ പിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസ ചൈതന്യത്തിൻ്റെ സമകാലീന ചിന്തകൾ വളരെ ശക്തമായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തഞ്ച് അതുപോലെ തന്നെ എൺപത് കാലഘട്ടമൊക്കെ കൊടിയ ദാരിദ്ര്യം നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു ആ കുട്ടിക്കാലം ഞാൻ ഇങ്ങനെയൊക്കെ ഓർത്തെടുക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യർ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ കഴിയുന്നത് ഇവരുടെ ഈ ജീവിത ശൈലിക്ക് രൂപത്തിന് കുറേ മാറ്റങ്ങൾ വരുത്തിക്കൂടെ എന്നൊക്കെ ഞാൻ സ്വയമേ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങൾ അത് എങ്ങനെ ജീവിക്കണം അത് എങ്ങനെ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത എന്നിൽ വളരെ ആഴമായിരുന്നു ഇനി ഞാൻ ആദ്യമായിരുന്ന പൂത്തുറ ഇടവകയിലും അതുപോലെ തന്നെ തുമ്പ ഇടവകയിലും എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ പിടിച്ചുലച്ച എൻ്റെ ചിന്തയെ വളരെ ശക്തമായി സ്വാധീനിച്ച രണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ സംഭവം പൂത്തുറ ഇടവകയിൽ ഇരുന്നപ്പോഴാണ് ഏതാണ്ട് വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ ചന്തയിൽ പോകുന്ന ഒരമ്മ എൻ്റെ അടുക്കൽ വന്ന് അവരുടെ ഭർത്താവിൻ്റെ ആത്മശാന്തിക്കായി ഒരു ദിവ്യബലി അർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യബലിയുടെ നിയോഗം എന്നെ ഏൽപ്പിച്ചു ഞാനത് നോക്കിയപ്പോൾ ആ രൂപയിൽ മീനിൻ്റെ ഗന്ധമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെവിടെ നിന്ന് വരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ചന്തയിൽ പോയിട്ട് വരികയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ലാഭം കിട്ടിയോ അല്ല അല്ലച്ച നഷ്ടമാണ് പിന്നെ എന്തിനാണ് നിങ്ങളുടെ ദിവ്യബലിക്ക് പൈസയും കൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഇത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഭർത്താവിന് വേണ്ടി അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ കൊണ്ടുപോയ അന്ന് ഈ പാത്രമൊന്നുമല്ല കുട്ടയാണ് ആ കുട്ടയൊക്കെ ഞാൻ അപ്പുറത്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഇത് ഈ കാശ് വേണ്ട ഞാൻ ദിവ്യബലി അർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴും അവർക്കത് സമ്മതമായില്ല എങ്കിലും ഞാനത് കാശു വാങ്ങി അത് കഴിഞ്ഞ് അവർ പോയതിൽ പിന്നെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു ആ ഒരു അമ്മയുടെ ആഴമായ ഒരു വിശ്വാസം ഏതാണ്ട് വിധവയുടെ കാണിക്ക പോലെ വളരെ ശക്തമായി തന്നെ അവർക്കുള്ളത് അവർ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ഒരു മനോഭാവം ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ വേണ്ടി ആഴമായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തു രണ്ടാമതായി മറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വരുന്നത് തുമ്പ ഇടവകയിലാണ് അവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു അനുഭവവും അവിടെയുള്ള ആളുകളും പ്രത്യേകമായ ഒരു ചിന്താരീതികളുമായിട്ടാണ് എനിക്ക് തോന്നിയത് അവിടെ പ്രത്യേകിച്ച് പല സംഘടനകളും വോളണ്ടറി അസോസിയേഷൻസൊക്കെ പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ മേഖലകളിൽ ആഴമായ അവബോധം നേടുകയും അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സമഗ്രമായ വളർച്ച വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ അവർ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി തൊണ്ണൂറുകളിലൊക്കെ ഈ തിരുവനന്തപുരം രൂപതയിൽ നടന്ന മത്സ്യമേഖലയുടെ നടന്ന മുന്നേറ്റങ്ങളും അതിൻ്റെ പോരാട്ടങ്ങളും അവരുടെ ആവശ്യങ്ങൾക്കും ഔഷധങ്ങൾക്കും വേണ്ടിയുള്ള ചിന്തകളും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തുമ്പടവകയിൽ രാഷ്ട്രീയ കലുഷിതമായിരുന്നു ആ കാലയളവിൽ അപ്പോൾ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഒരു സ്ത്രീ അവരുടെ പേര് ഫ്രീസ്ക എന്നായിരുന്നു അവരോടൊപ്പം ഗേളി തുടങ്ങിയ ആളുകളൊക്കെ വന്നു പറഞ്ഞു വച്ചാൽ കിഴക്കൂട്ടൻ ചന്തയിൽ നമ്മുടെ സ്ത്രീകൾക്ക് മത്സ്യം വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കണം ഞങ്ങളൊരു ജാഥ നടത്തി അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ അവസ്ഥ അവർക്ക് നന്നായിട്ട് അറിയാം കാരണം അവിടെ എല്ലാം രാഷ്ട്രീയ കണ്ണുകളോടുകൂടി നോക്കുന്നത് കൊണ്ട് ഞാൻ വളരെ അസ്വസ്ഥനായി എന്ത് ചെയ്യും അപ്പോൾ അന്നത്തെ എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൊള്ളാം നല്ലതാണ് പക്ഷേ ഇവിടുത്തെ ഇടവകയുടെ സാഹചര്യം അറിയാമല്ലോ കാരണം ബോംബെയർ കാരണം ഇടവക രണ്ടോ മൂന്നോ ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു ആർക്കും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടാനോ ബോധ്യപ്പെടുത്താനോ പറ്റാത്തൊരവസരമാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇടവക വികാരി എന്ന നിലയിൽ എനിക്ക് ഇടവക എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കും അവരെന്നോട് സ്നേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് അതറിയാം ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക അച്ഛൻ വന്നില്ലെങ്കിലും പ്രയാസമൊന്നുമില്ല അപ്പോൾ ഞാൻ കരുതി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഞാനതിൽ പങ്കെടുക്കും ഞാൻ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തി ഞാൻ ബൈക്കെടുത്തിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു അഭിമന്യ പിതാവ് നൽകിയ കെ ടി സത്തിൻ്റെ ജോലിയിലേക്ക് വരുമ്പോൾ ഞാൻ വി എസ് എസ് സി കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് ചോദിക്കുന്നു നീ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ അവരുടെ ആവശ്യങ്ങളും അവശതകളുമല്ലേ ഏറെ പ്രധാനം അതിനല്ലേ നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത് ഈ രണ്ട് ചിന്തകളും എന്നെ വല്ലാതെ ഉലച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്ത ക്രിസ്തീയ വിശ്വാസം എന്താണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വിശകലനം തേടണം അത് മനുഷ്യൻ്റെ ജീവനും ജീവിതത്തിനും ഏറെ ഉപകരിക്കും സമഗ്രമായ മനുഷ്യൻ്റെ വളർച്ചയാണ് വിശ്വാസ ജീവിതം ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെയാണ് ആ ചിന്തകളോടുകൂടി ഞാൻ ബെൽജിയം ലുവൈൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിനായി പോയത് ഒരു പ്രാർത്ഥന പോലെ ഈ ജീവിതം തനിക്കായി സർവശക്തൻ തിരഞ്ഞെടുത്ത വഴിയിലൂടെ ഇന്നും അദ്ദേഹം മുന്നോട്ടു പോകുന്നു സാന്ത്വനത്തിൻ്റെ ഒരു പുതിയ സ്പർശമായി അഭിപന്യ സൂസഭാക്യം മെത്രാപൊലിത്ത എന്നോട് ആവശ്യപ്പെട്ടത് ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലനം അഥവാ മതബോധനം എന്ന വിഷയത്തെ അധികരിച്ച് പഠിക്കണം അപ്പോൾ നൽകിയ നിർദ്ദേശത്തിൽ ഒന്നുകൂടെ എന്നോട് സൂചിപ്പിച്ചു അത് രൂപതയിൽ എങ്ങനെ ഇതൊക്കെ കൃത്യമായി ഭംഗിയായി ആളുകൾക്ക് ഉപകാരപ്രദമായി നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകണമെന്ന് പറഞ്ഞു ഞാൻ ബെൽജിയത്തെത്തിക്കഴിഞ്ഞപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ഒരു ചെറിയ വിഭാഗമാണ് ദൈവശാസ്ത്ര ഫാക്കൽറ്റി പക്ഷെ അത് ചെറുതാണെന്ന് നമുക്ക് പറയുമ്പോൾ അത് വലിയൊരു വിശാലമായ ഫാക്കൽറ്റിയാണെന്നുകൂടെ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ് നല്ല ലൈബ്രറി ഉണ്ട് പഠന സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത്രയ്ക്ക് വിശാലമായിരുന്നു അത് ഞാൻ അവിടുത്തെ കാറ്റഗറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറെ കാണാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തെ കണ്ടെത്തി ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മതബോധന അധ്യാപകരുടെ ട്രെയിനിങ്ങുമായി വ്യാപൃതനായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നെ നയിച്ചത് അധ്യാപക ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു ലൈബ്രറിയിലോട്ടാണ് ഏതാണ്ട് ഒന്ന് രണ്ട് മാസം ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തു അത് എന്നെ ബോധ്യപ്പെടുത്തിയത് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം അധ്യാപകർക്ക് നൽകണമെങ്കിൽ അത് പഠിച്ചാൽ ശരിയാകത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് തുടർന്ന് അവസാനം ഞങ്ങൾക്ക് ലൈസൻസ് ഷീറ്റിന് ഒരു പ്രബന്ധം അവതരിപ്പിക്കണം അതിന് തീസിസ് എഴുതി കൊടുക്കണം അതിന് ഞാനെടുത്തത് നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ ഉപയോഗിച്ചിരുന്ന മതബോധന പുസ്തകങ്ങളാണ് നമുക്കറിയാമല്ലോ പാസ്ട്രൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ഷനിൽ എല്ലാ രൂപതകളിലും പൊതുവായ ഒരു മതബോധന പുസ്തകങ്ങൾ സ്റ്റാൻഡേർഡ് അനുസരിച്ചുണ്ടായിരുന്നു അതിനെ പഠനവിധേയമാക്കിയപ്പോൾ എനിക്ക് അവസാനം മനസ്സിലായത് ഇപ്രകാരമായിരുന്നു ഈ പി ഒ സിയുടെ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതിലൂടെ ഒരു വിശ്വാസ രൂപീകരണം നടത്തുമ്പോൾ പ്രത്യേകിച്ചും തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയുടെ സാഹചര്യത്തിൽ അത് എങ്ങനെ വിശ്വാസികളുടെ വളർച്ചയ്ക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ പുരോഗമനത്തിന് സാധ്യമാകും എന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിന് ഇത് സാധ്യമല്ല എന്നുള്ളതാണ് കാരണം ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന ദൈവശാസ്ത്ര കാര്യങ്ങളെല്ലാം വളരെ പേക്ക് അത് അവതരിപ്പിക്കുന്നത് അതിൽ തെറ്റില്ല പക്ഷേ അതേസമയം അത് കാലിക പ്രസക്തമായി ഒരുപക്ഷെ അതിൻ്റെ നൂതന മാനങ്ങളിലേക്ക് നമ്മൾ എന്നൊരു ചിന്ത കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ അവസാനത്തെ കൺക്ലൂഷൻ ഇങ്ങനെയാണ് തിരുവനന്തപുരം രൂപതയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് വിശ്വാസ പരിശീലനം നൽകുന്ന മതബോധന ഗ്രന്ഥങ്ങൾ അത് അത്ര പര്യാപ്തമല്ല അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ വിശകലനം തേടുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ രൂപീകരണത്തിന് വളർച്ചയ്ക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കണം അങ്ങനെ ഞാൻ വീണ്ടും അന്വേഷണം തുടങ്ങി എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് സാമുവൽ രായൻ എന്ന ദൈവശാസ്ത്രജ്ഞനിലാണ് ഞാൻ അത് വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും മനസ്സിലായത് അദ്ദേഹം സാധാരണപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങളിലും അവശതകളിലും കൂടെ ദൈവ ദൈവശാസ്ത്ര വിചിന്തനം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്കറിയാം ഈശോ സഭ വൈദികരിൽ വളരെ പ്രമുഖരായിരുന്ന മൂന്ന് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് ഒന്ന് സോരസ് പ്രഭു മറ്റൊന്ന് സെബാസ്റ്റ്യൻ കാപ്പൻ മൂന്ന് സാമുൽ റായൻ അപ്പോൾ സാമുൽ രായൻ്റെ കൃതികളിലൂടെ കടന്നു പോയപ്പോൾ ആകർഷണം തോന്നി കാരണം അദ്ദേഹം വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങളിലൂടെ കടന്നു പോവുകയും വിശ്വാസത്തിന് ഇന്നിൻ്റെ അർത്ഥമെന്ത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ പഠിക്കുകയും അത് വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇപ്രകാരം ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി ക്രിസ്ത്യൻ ഫെയ്ത്ത് എ ലിബറേറ്റീവ് പ്രാക്സിസ് തിയോളജി ഓഫ് ഫാദർ സാമൂൽ രായൻ ഈ പ്രബന്ധം തയ്യാറാക്കുമ്പോഴും എന്നെ ഏറെ സഹായിക്കുന്നത് എൻ്റെ പ്രൊമോട്ടർ അതോടൊപ്പം തന്നെ അസിസ്റ്റൻ്റ് പ്രൊമോട്ടർ രണ്ടുപേരും ദൈവശാസ്ത്ര ലോകത്തിലും പെഡഗോജിയിലും അഗ്രഗണ്യരാണ് എൻ്റെ പ്രൊമോട്ടർ പ്രൊഫസർ ഹെർമൻ ലൊമ്പാട്സ് അദ്ദേഹം ഈ അധ്യാപന രീതിയിൽ വളരെ അഗ്രഗണ്യനും അതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിലൊക്കെ വന്ന് ക്ലാസ്സൊക്കെ നൽകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അസിസ്റ്റൻ്റ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ജോർജ് ഡഷറൈവറാണ് അദ്ദേഹം വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഒരു വക്താവ് കൂടെയാണ് മാത്രമല്ല നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ വേരോട്ടം എന്നൊക്കെ അദ്ദേഹം ആ പോവുകയും കാണുകയും മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊഫസറായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ റിസേർച്ച് വർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ചെയ്യേണ്ടി വന്നത് കാരണം ഫാർ സാമുൽ റാഹിനെക്കുറിച്ച് വേറെ അധികം ആരും ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് പിന്നീട് തോന്നിയത് വളരെ ആത്മാഭിമാനമാണ് കാരണം ഒരു പുതിയ കാര്യം പുതിയ ആളെക്കുറിച്ച് പഠിക്കുവാൻ സാധിച്ചു അതുകൊണ്ട് വ്യത്യസ്തമായൊരു വീക്ഷണം രൂപപ്പെടുത്തുവാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം എന്നിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ വിശ്വാസികളുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ വിശ്വാസത്തെ വിശകലനം ചെയ്യുകയും അത് പഠിപ്പിക്കുകയും അതിൽ വളർത്തി ആളുകളെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സമഗ്രമായ വിമോചനം സാധ്യമാകും സമഗ്രമായ വികസനം സാധ്യമാകും കാരണം മനുഷ്യൻ്റെ നന്മയിലൂടെയെ ദൈവത്തിൻ്റെ മഹത്വം അറിയുവാൻ സാധിക്കുകയുള്ളൂ മനുഷ്യൻ്റെ വളർച്ചയിലൂടെയെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവമാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവേഷണ പ്രബന്ധം പുസ്തകമായി തന്നെ പബ്ലിഷ് ചെയ്യാനും സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരനുഗ്രഹമായിട്ടുകൂടെ ഞാൻ കൂട്ടുകയാണ് ഇനി ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അജപാലന ശുശ്രൂഷയുടെ ഡയറക്ടറായി സേവനം ചെയ്യുകയായിരുന്നു ആദ്യത്തെ ആറു കൊല്ലവും പിന്നീട് ഒരു കൊല്ലം കൂടെ എനിക്ക് ലഭ്യമായി അങ്ങനെ ഏഴ് കൊല്ലം അജപാലന ശുശ്രൂഷയുടെ കാര്യങ്ങളിൽ വളരെ കൂടി ഞാൻ പങ്കുചേർന്നപ്പോൾ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു വിശ്വാസ ജീവിത പരിശീലനം കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ ആ വിശ്വാസ ജീവിത പരിശീലനം തുടങ്ങേണ്ടത് കുടുംബത്തിലാണ് അതുകൊണ്ട് ഏതാണ്ടൊരു നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഊന്നൽ കുടുംബ ശുശ്രൂഷയിലേക്കാണ് ഞാൻ കൊണ്ടുവരുവാനായി ഏറെ ശ്രമിച്ചത് പൂത്ര ഇടവകയിൽ സമാരംഭിച്ച എൻ്റെ ഇടവക ജീവിതം പരമ്പരാഗതമായ കത്തോലിക്കാ വിശ്വാസം പരമ്പരാഗതമായ ശൈലിയിൽ രൂപപ്പെടുത്തി കൊണ്ടുപോകുന്നതിനാണ് കൂടുതൽ ഊന്നൽ നൽകിയത് അവിടെ നിന്ന് തുമ്പയിലേക്കും അവിടെ നിന്ന് എൻ്റെ ഗവേഷണ പഠനങ്ങളിലേക്കും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നടത്തിയ എൻ്റെ ശുശ്രൂഷകൾ മുഴുവനും വളരെ കൃത്യമായ രീതിയിൽ ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു വിശ്വാസ ജീവിതത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്കും വിദ്യാഭ്യാസത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്കുമുള്ള യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ ദേവാലയങ്ങൾ അത് അർഹിക്കുന്ന പരിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കുവാൻ ഏറെ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പണിപ്പെടുകയും അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുവാനും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാനും ഒക്കെ ഏറെ ശ്രദ്ധ കൊടുത്തു വിശ്വാസം വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസം വിശ്വാസത്തിനും എതിരല്ല അവ രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് എന്നൊരു ചിന്തയാണ് എന്നിൽ രൂഢമൂലമായത് എനിക്ക് പല സെമിനാരികളിലും ക്ലാസ് എടുക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പല സെമിനാറുകളും ക്യാമ്പുകളും നയിക്കുവാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട് അത് ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കുരിശിൻ്റെ എന്ന ചിന്തയിൽ അത് കാലിക പ്രസക്തമാക്കുവാൻ വേണ്ടി ജീവൻ്റെ എന്ന ഒരു പുസ്തകം ക്രമീകരിക്കുവാൻ ഒരു അൽമായ സഹോദരൻ ശ്രീമാൻ നെൽസൺ ഫെർണാണ്ടസുമായി ഒത്തുചേർന്ന് അത് ക്രമീകരിക്കുവാൻ സാധിച്ചു അത് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതിനെ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്യുവാൻ വേണ്ടി സെൻറ്റ് പോൾസിലെ ഒരു സിസ്റ്റർസ് ആവശ്യപ്പെടുകയും അതവർ ചെയ്തു തരികയും തുടർന്ന് അത് പല എഡിഷനുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് വേറെ ശ്രദ്ധേയമായ കാര്യമാണ് ചുരുക്കത്തിൽ പൗരോഹിത്യ ജീവിതം അത്ര സുഖകരമായ മേഖലകളിലൂടെയല്ല കടന്നു പോകുന്നത് യേശു വിഭാവന ചെയ്യുന്ന പൗരോഹിത്യ ജീവിതം കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ വചനത്തെ വായിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ ചിലർക്കൊക്കെ എങ്കിലും അസ്വസ്ഥതകളും പരാതികളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കാലിക പ്രസക്തമായി വിശ്വാസ ജീവിതം ക്രമീകരിക്കുവാൻ ഏറെ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പ്രവാചക ദൗത്യം മുൻനിർത്തിക്കൊണ്ട് പൗരോഹിത്യ ജീവിതത്തിൻ്റെ നാൾവഴികളിലൂടെ കടന്നു പോകുവാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുകയാണ് ഇത്തരുണത്തിൽ എന്നെ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എൻ്റെ ഗുരുഭൂതന്മാരെയും ഞാൻ ശുശ്രൂഷ ചെയ്ത എല്ലാ ഇടവക ജനങ്ങളെയും അതോടൊപ്പം തന്നെ അതിരൂപതയിൽ പ്രത്യേകിച്ച് എല്ലാ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന അധ്യാപകരെയുമൊക്കെ ഞാൻ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ് കാലത്തിന് അനുയോജ്യമായ പൗരോഹിത്യ ജീവിത ശൈലി രൂപപ്പെടണം അത് പ്രവാചക ദൗത്യം പേറുന്നതായിരിക്കണം വിശ്വാസ ജീവിതം മനുഷ്യൻ്റെ സമഗ്രമായ വളർച്ചയിലേക്കും അവൻ്റെ രക്ഷയിലേക്കും ഉപകരിക്കുവാൻ തക്ക രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത എന്നിൽ രൂഢമൂലമാവുകയും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് പലപ്പോഴും സുഖകരമായിരിക്കുകയില്ല വഴി അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റപ്പെടുന്ന അനുഭവങ്ങളും അതോടൊപ്പം തിരസ്കൃതരാകുന്ന അനുഭവങ്ങളും ഉണ്ടാകും അതാണ് യേശുവിൻ്റെ വഴി ആ വഴിയിലൂടെയാണ് യേശുവിൻ്റെ പൗരോഹിത്യം ജീവിക്കേണ്ടത് അതിന് നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു യേശുദേവന്റെ പൗരഹിത്യത്തിന്റെ നാൾ വഴിയിലൂടെ അതിൻ്റെ പിന്തുടർച്ചക്കാരനായി തൻ്റെ അർപ്പിക്കപ്പെട്ട കാലത്തിൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് മാർഗദ്വീപമായി മാറാൻ ഈ വൈദികൻ എന്നും നിലകൊള്ളുന്നു ഒരു ഉരുകുന്ന മെഴുകുതിരി പോലെ